സാർ നമസ്കാരം. നമ്മുടെ രാജ്യത്തിനെ ഭാവിയിൽ ഒരു എക്കണോമിക് സൂപ്പർ പവർ ആകാൻ ഉതകുന്ന രീതിയിൽ ഉയർത്തുന്ന ഒരു കോറിഡോർ ഉണ്ട്. ആ കോറിഡോറിന്റെ പേരാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ. ചൈന ഏറ്റവും അധികം ഭയപ്പെടുന്നതും ഈ കോറിഡോറിനെയാണ്. കാരണം ചൈനയിൽ ഷീ ജിൻ പിങ്ങിന്റെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയായിട്ടുള്ള ബെൽറ്റ് റോഡ്, സാറിനറിയായിരിക്കുമല്ലോ ബെൽറ്റ് റോഡ്, ചൈനയുടെ ബെൽറ്റ് റോഡ്, അതായത് ഒരു റോഡ് ചൈനയെ ലോക രാജ്യങ്ങളുടെ പല ഭാഗത്തായിട്ട് ചൈന കൊണ്ട് ബന്ധിപ്പിക്കും. ആ ബെൽറ്റ് റോഡിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പാക് അധീന കശ്മീർ വഴിയൊക്കെ റോഡ് കടന്നു പോയി ഗ്വാദ്വാർ തുറമുഖത്ത് വന്ന് അത് കണക്ട് ആകുന്നത്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യമുണ്ട്. അപ്പോ നമ്മുടെ ഈ മിഡിൽ ഈസ്റ്റ് കോറിഡോർ, എക്കണോമിക് കോറിഡോർ, അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം ഭാവിയിൽ ഒരു സൂപ്പർ പവറായി ഉയരുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പക്ഷേ നിർഭാഗ്യവശാൽ ഇസ്രായേലും പിന്നെ ഇറാഖും തമ്മിലുള്ള യുദ്ധവും കാര്യങ്ങളും ഒക്കെ വന്നപ്പോൾ അതിന്റെ പരിപാടി നമ്മൾ കുറച്ച് മന്ദഗതിയിലായി. ഒരു സമയത്ത് നമ്മൾ വിചാരിച്ചു ആ പരിപാടി നിന്നു പോകും എന്ന് പോലും നമ്മൾ വിചാരിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പ്രശ്നം വന്നപ്പോൾ. പോരാത്തതിന് നമ്മൾ ഇറാനിന് ചബഹർ തുറമുഖം എടുത്തിട്ടുണ്ടല്ലോ. ഈ തുറമുഖമെല്ലാം ചൈനയ്ക്കൊരു വലിയ വെല്ലുവിളിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ഭാഗത്ത് അമേരിക്ക, ഒരു ഭാഗത്ത് ചൈന, ഇവർ രണ്ടുമാണ് നമ്മുടെ വളർച്ചയ്ക്ക് തുരങ്കം വയ്ക്കാനും അല്ലെങ്കിൽ അതിനൊരു ബ്രേക്ക് അപ്ലൈ ചെയ്യാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ അതൊക്കെ വളരെ ഭംഗിയായിട്ട് ടാക്കിൾ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. നമുക്കറിയാം ചബഹർ തുറമുഖം, ഇപ്പൊ നമ്മുടെ നോർത്ത് ഈസ്റ്റ് കോറിഡോർ, അവിടെ ഒരു തുരങ്കം വയ്ക്കാനായിട്ട് ചൈന ശ്രമിച്ചു. സാറിനറിയാലോ, അതായത് റഷ്യയിലെ കീ മോസ്കോയിൽ നിന്ന് നേരെ അസർബൈജാൻ വഴി, തജിക്കിസ്ഥാൻ വഴി നേരെ നമ്മുടെ നോർത്ത് ഈസ്റ്റ് കോറിഡോർ ഇന്ത്യയിലോട്ട് കയറുന്ന ഒരു കോറിഡോറാണത്. അപ്പോ അവിടെ ഒരു തുരങ്കം വയ്ക്കാനായിട്ട് ശ്രമിച്ചപ്പോ ഇന്ത്യയിൽ നമ്മൾ വഖാൻ ഇടനാഴി തുറക്കാനായിട്ടൊരു ശ്രമം നടത്തി. അപ്പൊ അങ്ങനെ ഒരു ഗംഭീരമായിട്ടുള്ളൊരു ശ്രമം ഇന്ത്യ നടത്തുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഈ അറബ് രാഷ്ട്രങ്ങളിലൂടെ കടന്നു പോകുന്ന എക്കണോമിക് കോറിഡോറിനെ തുരങ്കം വയ്ക്കാൻ ചൈന നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ചൈനയുടെ ബെൽറ്റ് റോഡ്, ഇത് വലിയ ബെൽറ്റ് റോഡിന് ഇത് വലിയൊരു തിരിച്ചടിയാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോ നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസങ്ങളല്ല കുറച്ച് ദിവസമായി UAE പോയിട്ടുണ്ട്. അപ്പൊ എന്റെ പ്രധാനപ്പെട്ട ഒരു സംശയം ഇവിടെയുള്ള സുഡാഫികൾ ഇത് എങ്ങനെ സഹിക്കുമെന്നാണ്. സത്യം പറഞ്ഞാല് UAE നമ്മൾ ഇന്ത്യക്കാണ് ഏറ്റവും വലിയ ബന്ധം എന്ന് പറയുന്നത്. അയ്യോ, അവിടത്തെ രാജാവ് മോദിയെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നു, ഒഫീഷ്യലായിട്ടും അൺഒഫീഷ്യലായിട്ടും ഫോട്ടോ എടുക്കുന്നു. പറഞ്ഞറിയാലോ UAEയിലോട്ടൊക്കെ ചെല്ലുമ്പോ ഉണ്ടല്ലോ, അവര് അതിഭീകരമായിട്ടാണ് നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നത്. അതിന്റെ ഇടയിൽ ഇവിടെയുള്ള സുഡാഫികളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രണ്ട് വാർത്തകളുണ്ടായി. ഒന്ന്, ഈ എക്കണോമിക് കോറിഡോറിന്റെ പരിപാടി പൂർത്തിയാക്കാനുള്ള ഒരു വിപ്ലവാത്മകമായിട്ടുള്ള ഒരു തീരുമാനം ആദ്യം എടുത്തിട്ടുണ്ട്. നമുക്കത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. കാരണം ഈ എക്കണോമിക് കോറിഡോർ ഇന്ത്യയിൽ നിന്ന് നേരെ യുണൈറ്റഡ് എമിറേറ്റ്സ് വഴി കയറി അവിടെ നിന്ന് നേരെ നമ്മുടെ ഈ കടലുണ്ടല്ലോ, ഈ ഇസ്രായേലിന്റെ താഴെയുള്ള കടൽ, അതിന്റെ പേര് ഞാൻ മറന്നുപോയി, അതുവഴി നേരെ കയറി ഹൈഫ വഴി കയറി നേരെ ബൾഗേറിയയിലോട്ട് കണക്ട് ആവും. ബൾഗേറിയ എന്ന് പറഞ്ഞാൽ യൂറോപ്പാണ്, യൂറോപ്പിലോട്ട് നമുക്ക് കണക്ട് ആവും. എങ്കിൽ പിന്നെ നമുക്ക് ചരക്ക് നീക്കത്തിന് അതിഗംഭീരമായിട്ടുള്ള ഒരു എക്കണോമിക് പവറായിട്ട് നമുക്ക് വികസിക്കാൻ പറ്റും. അപ്പൊ UAE പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിന്നോളാം, ഒരു പ്രശ്നമില്ല എന്ന് UAE പറഞ്ഞു. യാതൊരുവിധ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഇനി നമ്മൾ അവിടെ ഭയക്കേണ്ട രണ്ട് സംഗതികൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് സൊമാലിയൻ കടൽ കൊള്ളക്കാരും, രണ്ട് സിറിയയിലെ യമനിലെ ഹൂദികളുമാണ് നമ്മൾ ഭയക്കേണ്ടത്. ഈ യമനിലെ ഹൂദികൾ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അവര് ഇസ്രായേലും സൗദിയിലൊക്കെ അല്ലെ ഫൈറ്റ് ചെയ്യുന്ന, പക്ഷെ ഇന്ത്യയുമായിട്ടൊന്നും ഫൈറ്റിലൂടെ ഇനി അവിടെ ഒരു കള മുരുങ്ങും, ചൈന അതിനെ യൂസ് ചെയ്യും എന്നുകൂടെ നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് അറിയേണ്ടത്, ഇത് മാത്രമല്ല, UAE എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയൊരു മിത്രമായിട്ട് വരികയാണ്. ഏറ്റവും വലിയ മിത്രം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു മിത്രമായിട്ട് വരികയാണ്. നമ്മുടെ ഭാവിയിൽ ഒരു എക്കണോമിക് പവറായിട്ട് ഉയർത്താൻ കഴിവുള്ള ഒരു കോറിഡോർ അവർക്ക് വേണ്ടി നമുക്ക് വേണ്ടി തുറന്നു തരുന്നു. പോരാത്തതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ത്യ 5 പാക്സ് അവരുമായിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്. അതും ന്യൂക്ലിയർ എനർജി, അതിൽ നമ്മുടെ രാജ്യത്തിന് പുഷ് ചെയ്യാനുള്ള ഒരു സംഭവം അവര് സൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിഗംഭീരമായിട്ട് UAE നമ്മള് ചങ്ങാത്തത്തിൽ പുതിയ പുതിയ ഉയരങ്ങൾ നമ്മൾ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാനിത് പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ എന്തൊക്കെയാണ് ഇതിലെ സാറ് കാണുന്ന ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള നമ്മുടെ രാജ്യത്തിനെ ഭാവിയിൽ വേറൊരു തലത്തിലേക്ക് ഉയർത്താൻ കഴിവുള്ള ഈ ഈ പാക്സിന്റെയും ഈ എക്കണോമിക് കോറിഡോറിന്റെയൊക്കെ ഉള്ള ഒരു പ്രാധാന്യം എന്താണത്? ഈ എക്കണോമിക് കോറിഡോർ, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ, IMEC എന്നാണ് എന്റെ പേര്. അതിന് ഭാരത് നമ്മുടെ ദേശത്തുനിന്ന് 2 പോർട്ട് എന്നാണ്
ഡയറക്റ്റ് ആയിട്ട് ജബൽ അലിയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. ഗുഡ്സ് കണ്ടെയ്നറിലായിരിക്കും മിക്കതും ജബൽ അലിയിൽ. അത് മുണ്ട്ര പോർട്ട് ഗുജറാത്തും പിന്നെ ഒന്നുള്ളത് മുംബൈ പോർട്ട് എന്നാണ് ജബൽ അലിയിലേക്ക് ഇത് വിടുന്നത്. ജബൽ അലിയിൽ നിന്ന് ഇത് പോണത് പിന്നെ അൽ ഗുലിയാൽ എന്നൊരു സ്ഥലമുണ്ട് ഇവിടെ സൗദി അറേബ്യയിൽ, പിന്നെ അവിടുന്ന് ഹറാദ്, അവിടുന്ന് റിയാദ് അൽ ഹദീത്ത, അത് സൗദി അറേബ്യയുടെ മറ്റൊരു എൻഡാണ്, വെസ്റ്റ് ഈസ്റ്റ് വെസ്റ്റേൺ എൻഡാണ്. അവിടുന്ന് ചെറിയൊരു കോറിഡോർ ത്രൂ ഇസ്രായേലിന്റെ ഹൈഫയിലേക്ക് എത്തും. ഹൈഫയിൽ നിന്ന് നേരെ പെരായസ് നിന്ന് ഗ്രീസിലേക്ക് എത്തും. ഇതാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് എക്കണോമിക് കോറിഡോർ. അപ്പൊ ഇതിന്റെ രണ്ട് വഴിയുണ്ട്. ഇത് ഭാരത ദേശത്തിന് മാത്രമല്ല, നമ്മുടെ ദേശത്തിന് മാത്രമല്ല ഒരു ഒരു ഇമ്പാക്ട്. ഇത് ഗൾഫ് രാജ്യങ്ങൾക്കും ഉണ്ടാവും, ബിക്കോസ് യൂറോപ്പായിട്ട് അവർക്ക് ഇപ്പൊ നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്ത മാതിരി സൗദി അറേബ്യ ഒരു യൂറോപ്യൻ എക്കോണമി ആയിട്ട് മാറാൻ നോക്കുന്നുണ്ട്. അവർ അതിൻ്റെയാണ് അവരുടെ മെയിൻ ഫോക്കസ്. അവർ പറഞ്ഞു ഞങ്ങളൊരു യൂറോപ്പായി മാറും. അപ്പൊ അങ്ങനെ മാറുമ്പോഴാണ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ഇവർക്ക് എന്താ വേണ്ട, ഇവരെന്താണ് നമ്മൾ. ഞാനത് അത് പറഞ്ഞത് കൊണ്ട് സാറിനോട് ഒരു കാര്യം ഓർമ്മിക്കുക, അതിന്റെ താഴെ സൗദി അറേബ്യയിൽ ഈ MBS വിപ്ലവാത്മകമായിട്ടുള്ള പല കാര്യങ്ങളും കൊണ്ടുവരുന്നത്, സ്ത്രീകൾക്ക് ലൈസൻസ് കൊടുക്കുന്നു, സ്ത്രീകളെ മറ്റേ ഇതുണ്ടല്ലോ ബിക്കിനി ഇടാൻ അനുവദിക്കുന്നു എന്നൊക്കെയുള്ള. ഇപ്പൊ സൗദി അറേബ്യയുടെ സ്വിം സ്യൂട്ട് ഫാഷൻ ഷോ ഒക്കെ നടത്തിയിട്ടുണ്ട്. അപ്പൊ അത് പറഞ്ഞ് നമ്മൾ ഇന്നലെ വാർത്ത കൊടുത്തിരുന്നു. അപ്പൊ ആ വാർത്തയുടെ താഴെ വന്നിട്ട് ചില സുഡാപ്പികൾ കമന്റ് അടിച്ചിരിക്കണം, അവൻ മുടിഞ്ഞു പണ്ടാട് കമന്റ് അടിച്ചിട്ട് പേരുകളൊക്കെ അങ്ങോട്ട് കടന്നാ മതി. അവര് സൗദി അറേബ്യ മാത്രമല്ല മിഡിൽ ഈസ്റ്റിലേക്ക് കടന്ന് തിരിച്ചു വന്നേക്ക, അതേ പ്ലെയിനിൽ തിരിച്ചു വന്നേക്ക അവരൊക്കെ. ഇനി അത് നമുക്ക് ഇവിടെ ആ കാര്യങ്ങളൊക്കെ. പക്ഷെ ഇതില് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നമ്മളിപ്പോ എന്തായാലും ഇന്ത്യ മിഡിൽ ഈസ്റ്റ് കോറിഡോറിനെ പറ്റി ഡിസ്കസ് ചെയ്തു. അത് ഈ പറഞ്ഞ ഇസ്രായേലിൽ എത്തിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഗൾഫിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അവിടെ നിന്നുള്ള ചരക്ക് കുറെ അങ്ങോട്ട് മാറ്റാം. ഇപ്പൊ പിണറായി പറഞ്ഞാൽ ഈ പ്ലെയിൻ എന്തിനു, ഞാൻ ഇനി ബോട്ടിൽ ആൾക്കാരെ കൊണ്ടുവരുന്ന പറയുന്നത് അത് കണ്ടറിയണം. കേരള ആയിരുന്നു ഒന്ന്, പിന്നെ കേരള ബാങ്ക് ആയി, ഇപ്പതാ കേരള എന്തായാലും ട്രെയിൻ ആയിരുന്നു ഒന്ന്, ഇപ്പൊ ബോട്ടിൽ കൊണ്ടുവരാൻ പോവാണ് ആൾക്കാർ ദുബായിൽ നിന്ന്. വെള്ളം ആരോ ചോദിച്ച മാതിരി എന്റെ അടുത്ത് എന്താണ് ചോദിച്ചു, തിരുവനന്തപുരത്ത് എപ്പോഴാ വെള്ളം കിട്ടുക, ഞാൻ ചോദിച്ചു ഏത് വെള്ളമാണെന്ന് ചോദിച്ചു. അതാണ് എന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ്, അതാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. നമ്മൾ UAE നമ്മളൊരു മേജർ ഒരു കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് അഗ്രിമെന്റ് ഉണ്ടായിരുന്നു CEPA, അത് സൈൻ ചെയ്തത് നമ്മൾ 2002 മേയിലാണ്. തനുഷേ, അത് സൈൻ ചെയ്ത് കഴിഞ്ഞപ്പോ നമ്മുടെ ദേശത്ത് നിന്ന് UAE ഇമ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്ട്സിന് 80% ടാരിഫ് കുറഞ്ഞു. ഇവിടെ നമ്മളൊരു എന്ത് പ്രോഡക്റ്റ് അയച്ചാലും അതുമ്പോൾ ടാക്സ് ഉണ്ടായിരുന്നു, അതുമ്പോൾ ഡ്യൂട്ടി ഉണ്ടായിരുന്നു, അതൊക്കെ എലിമിനേറ്റ് ചെയ്ത് 80%. അതിൻ്റെ അർത്ഥം എവിടുന്ന് $100 നമ്മൾ ഒരു സാധനം, ഞാൻ ഡോളർ റേറ്റിലാണ് പറയുന്നത്, $100 ഒരു പ്രോഡക്റ്റ് ഇന്ത്യയിൽ നിന്ന് ഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമ്പോഴുള്ള ടാരിഫ് ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ടാരിഫിന് 80% എടുത്തു കളഞ്ഞു. അപ്പം ഇപ്പം 20% അതിൻ്റെ മേലെ ടാരിഫ് ഉള്ളു. അപ്പോൾ ആലോചിച്ചു എന്ത് വലിയതാണ്. പിന്നെ ഒന്ന് കാര്യം, ഇന്ത്യയുടെ മൂന്നാമത്തെ ട്രേഡിംഗ് പാർട്ണർ, ബിഗസ്റ്റ് ട്രേഡിംഗ് പാർട്ണർ UAE ആണ്. അത് നമ്മൾ മനസ്സിലാക്കുന്നത്, അത് ഇപ്പോഴും അറിഞ്ഞിരിക്കുന്നത് നമ്മൾ, ബിക്കോസ് 84.5 ബില്യൺ ആണ് നമ്മുടെ എക്കണോമിക് അവരോടുള്ള ഒരു ട്രേഡ് ഉള്ളത്. അത് അത് നമ്മുടെ US ഉണ്ട്, ചൈനയുണ്ട്, അത് കഴിഞ്ഞ് UAE ആണ് നമ്മുടെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ണർ. ഇത് നമ്മൾ മറക്കരുത്. അപ്പോൾ UAE അറിയാം ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് എന്താണ്. അവർക്കും ഈ പറഞ്ഞ മാതിരി നമ്മുടെ കൂടെ ബിസിനസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, ബിസിനസ് ചെയ്താൽ നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് കിട്ടും എന്നുള്ളത് അവർക്കറിയാം. ഇപ്പൊ നമ്മൾ ഈ അഗ്രിമെന്റ് സൈൻ ചെയ്ത അത് അത് മാത്രമല്ല, ഇന്ത്യയുടെ നാലാമത്തെ ഏറ്റവും ക്രൂഡ് സപ്ലയർ UAE ആണ്. നാലാമത്തെ നമ്മളിപ്പോ റഷ്യയുടെ നിന്ന് വാങ്ങുന്നുണ്ട്, ഇറാന്റെ നിന്ന് വാങ്ങുന്നുണ്ട്, എല്ലാവരുടെ നിന്ന് വാങ്ങുന്നുണ്ട്. അപ്പൊ ഈ എനർജി സെക്യൂരിറ്റിയാണ് അവിടുത്തെ ഒരു മേജർ. ബിക്കോസ് UAE സൗദി അറേബ്യയുടെ മാതിരി അറിയാം, ഇതിനി ഈ എണ്ണ ശേഖരം അധികം കാലം ഉണ്ടാവില്ല. പാകിസ്ഥാൻ കുറെ എണ്ണ കിട്ടി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും ഇല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ നമ്മള് 2024 UAE നിന്ന് വാങ്ങിച്ച ക്രൂഡ് ഓയിൽ 81% കൂടി 2023 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അത് മാത്രമല്ല, ഇന്ത്യയും UAE തമ്മിൽ റിന്യൂവബിൾ എനർജിയിൽ ഫോക്കസ് ചെയ്യുന്നു. ആലോചിച്ചു അപ്പം അവർക്ക് മനസ്സിലായി ഇത് അധികം ദിവസം നിൽക്കില്ല ഈ പരിപാടി, ഈ എണ്ണ ശേഖരം എണ്ണയൊക്കെ ഒരു കാലം കഴിയും. അപ്പം 50 GW ഒരു റിന്യൂവബിൾ എനർജി ഈ പറഞ്ഞ മാതിരി ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ UAE റെഡിയാണ്. അപ്പം ഇതാണ് നമ്മളൊരു അറിഞ്ഞിരിക്കുന്നത്, നമ്മളൊരു വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന്. അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി ഫോർ എക്സാമ്പിൾ 5,000 crore നമ്മുടെ റിലയൻസിന്റെ റീറ്റെയിൽ വെഞ്ചറിൽ ഇറക്കിയിട്ടില്ല, നമ്മുടെ റിലയൻസിന്റെ കടകൾ അറിയുള്ളൂ, അതിൽ അവർ ഇറക്കിയിട്ടുണ്ട് കാശ്. അപ്പൊ അങ്ങനെ പറഞ്ഞു പോയ കുറെ ഉണ്ട് ധനുഷ, നമുക്ക് ഈ പറഞ്ഞ മാതിരി ഒരു 10-15 മിനിറ്റ് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ സൈൻ ചെയ്ത അഗ്രിമെന്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ടുള്ളത്
അബുദാബിയിലെ ക്രൗൺ പ്രിൻസ് ആണ് വന്നത് ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ. അദ്ദേഹം സൈൻ ചെയ്ത അഗ്രിമെന്റിൽ അഞ്ചെണ്ണം മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. ഇന്ന് അദ്ദേഹം മുംബൈയിലുണ്ട്, വേറൊരു ട്രേഡ് ഡെലിഗേഷന്റെ ടോക്ക് ഉണ്ട് അവിടെ. ഇന്ന് അവിടെ വേറെ കുറെ അഗ്രിമെന്റ് സൈൻ ചെയ്യാൻ പോകുന്നുണ്ട്. പക്ഷെ മെയിൻ ആയിട്ട് ഒഫീഷ്യൽ അഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്ത് കഴിഞ്ഞു എന്നല്ല ഡൽഹിയിൽ. ഈ രണ്ടെണ്ണം, അതിൽ രണ്ട് മെയിൻ അഗ്രിമെന്റ് ഒന്നുണ്ട് ഞാൻ കാണുന്നത്. ഒന്ന് ന്യൂക്ലിയർ കോപ്പറേഷൻ, ബിക്കോസ് യു എക്ക് പാകിസ്ഥാൻ്റെ അടുത്ത് പോയായിരുന്നു ഒരു ന്യൂക്ലിയർ പ്ലാന്റ് പണിയാൻ. പക്ഷെ അവർക്ക് അറിയാം പാകിസ്ഥാൻ അല്ല ന്യൂക്ലിയർ പ്ലാന്റ് പണിത ആൾക്കാർ വേറെ ആൾക്കാരെ, നോർത്ത് കൊറിയയും ചൈനയും കൂടിയിട്ടാണ് പാകിസ്ഥാൻ പണിത് കൊടുത്തത്. അത് കാരണം പാകിസ്ഥാൻ ആ ഒറ്റ ന്യൂക്ലിയർ പ്ലാന്റിൽ നിന്ന് ഇനി മുമ്പിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല അവർക്ക്. നമ്മളതല്ല, നമ്മൾ കോട്ടയും അതും ഇതും കൽപ്പാക്കം ഒക്കെ പണിതുകൊണ്ട് വരികയാണ്. ശരിയാണ് റഷ്യൻ ഹെൽപ്പ് ഉണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ എന്താണ് യു എ യു എസിന്റെ അടുത്ത്, എന്താണ് ജർമ്മനിയുടെ അടുത്ത് പോകാണ്ടിരുന്നത്, എന്താണ് ബാക്കി രാഷ്ട്രങ്ങളുടെ അടുത്ത് പോയി ഈ പറഞ്ഞ എനിക്കൊരു ന്യൂക്ലിയർ പ്ലാന്റ് പണിത് വരുമെന്ന് പറയാണ്ടിരുന്നത്, എന്താണ് ഭാരത ദേശത്തിന്റെ അടുത്ത് നമ്മുടെ ദേശത്ത് വന്നിട്ട് പറഞ്ഞ ഞങ്ങൾക്കൊരു ന്യൂക്ലിയർ പ്ലാന്റ് പണിത്, അതാണ് ഇന്ത്യ ചെയ്യാൻ. ഈ ബറാക് ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഫസ്റ്റ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ് യു എയിലുള്ളത്. അതിന്റെ ഓപ്പറേഷൻസ് മെയിൻറ്റനൻസ് ഉള്ളൊരു കോൺട്രാക്ട് ആണ് സൈൻ ചെയ്തത് എമിറേറ്റ്സ് ന്യൂക്ലിയർ എനർജി ഏജൻസി, നമ്മുടെ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, ഇവർ രണ്ടുപേരും തമ്മിൽ സൈൻ ചെയ്തു. അപ്പൊ ഈ ന്യൂക്ലിയർ കോർപ്പറേഷൻ നമുക്കറിയാം മെയിൻറ്റനൻസ് ഓഫ് പവർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ പണിത് പോരല്ല, മെയിൻറ്റെയിൻ ചെയ്യാനാണ് നിൽക്കണം നമ്മൾ. അതുകൊണ്ട് പിന്നെ ഈ ന്യൂക്ലിയർ പ്രോഡക്റ്റ്, ഈ പറഞ്ഞ മാതിരി ന്യൂക്ലിയർ ഫ്യൂൽ കിട്ടണ്ടേ, അത് നമുക്ക് എക്സ്പെർട്ടീസ് ഉണ്ട്. അത് വാങ്ങുക ഓസ്ട്രേലിയ ആയാലും കാനഡ ആയാലും, നമ്മൾ എവിടുന്ന് വാങ്ങിച്ചാലും ന്യൂക്ലിയർ പവർ, നമ്മൾ ന്യൂക്ലിയർ എനർജി നമ്മൾ വാങ്ങിക്കും, അതുണ്ട്. അപ്പൊ അതും നമ്മൾ മെയിൻ ആയിട്ട് നോക്കിയിരിക്കുന്നതാണ്. അത് എന്താണ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ അവിടുന്ന് എങ്ങനത്തെ കോർപ്പറേഷൻ ആയിരിക്കും ഇന്ത്യയും ഈ പറഞ്ഞ മാതിരി യു എയും തമ്മിലുള്ളത്. ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് കണ്ടിട്ടുള്ള മെയിൻ ആയിട്ടുള്ള റീസൺസ് അവിടെ നടക്കുന്നത്. ഒരു അഗ്രിമെന്റ് ഒരു പോസിറ്റീവ് സ്പിൻ എന്ന് പറയാം നമുക്ക്. അത് മാത്രമല്ല, പിന്നെ ഒരു കാര്യങ്ങൾ, ഒരു എൽ എൻ ജി സപ്ലൈ അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ തമ്മിൽ സൈൻ ചെയ്തു. ലോങ് ടേം കോൺട്രാക്ട്, അപ്പൊ വില കുറച്ച് കിട്ടും നമുക്ക്, ലോങ് ടേം കോൺട്രാക്ട്. പിന്നെ ഇന്ത്യയുടെ സ്ട്രാറ്റജിക് റിസർവ്സ് ഉണ്ട്, നമ്മുടെ കുറെ റിസർവ്സ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഊർജ ഭാരത് നമുക്കൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അബുദാബിയിലെ ഒരു ഓൺഷോർ ബ്ലോക്ക് ഉണ്ട്, വണ്ണുണ്ട്, അവര് ഡ്രില്ലിംഗ് ഇതുണ്ട്, അവിടെയും ഇന്ത്യയും തമ്മിൽ സൈൻ ചെയ്യേണ്ട അഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്, ഒരു പ്രോഡക്ട് കൺസഷൻ അഗ്രിമെന്റ് എന്നിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നാലാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ പറഞ്ഞ മാതിരി ഗുജറാത്ത് ഗവൺമെന്റ് ഓഫ് ഗുജറാത്തും അബുദാബി ഡെവലപ്മെന്റ് ഹോൾഡിംഗ് കമ്പനിയും തമ്മിൽ പി ഐ എസ് സി എന്നൊരു കമ്പനി ഉണ്ട്, അവർ തമ്മിൽ ഇന്ത്യയിലെ ഫുഡ് പാർക്ക് തുടങ്ങാൻ, ബിക്കോസ് അവർക്ക് മനസ്സിലായി ഇവിടെ ഇന്ത്യയിൽ ഫുഡ് പാർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല കാശ്, ഇവിടുത്തെ നല്ലൊരു പൊട്ടൻഷ്യൽ ഉണ്ട് ഇന്ത്യയിൽ, അത് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യാൻ വേണമെങ്കിൽ യു എയിലേക്കും ഗൾഫിലേക്കും. അത് അവർ തമ്മിൽ ഇവിടെ ഒരു രണ്ട് കമ്പനികളും മൂന്ന് കമ്പനികളും ഗുജറാത്തിൽ ഫോം ചെയ്യാൻ പറ്റും, വലിയ കമ്പനി ഫുഡ് പ്രോസസ്സിംഗ് പ്ലാന്റ്. അപ്പൊ ഏത് ഫ്രൂട്ട് എടുത്താലും ഏത് വെജിറ്റബിൾ എടുത്താലും അതിന് പ്രോസസ്സ് ചെയ്ത് അയച്ചു കൊടുക്കാൻ പറ്റും. ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഈ രണ്ട് മേജർ ഏരിയാസ്, ഒന്ന് എനർജിയും ഒന്ന് ഫുഡ് സെക്യൂരിറ്റിയും, ഇതാണ് യു എയിൽ നോക്കുന്നത്. അങ്ങനെയാണ് ഇപ്പൊ ഈ പറഞ്ഞ മാതിരി നമ്മുടെ ഒരു രാഷ്ട്രത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതായിരുന്നു. ആൻഡ് സുഡാപ്പികൾ പറഞ്ഞിരിക്കട്ടോ, അത് വേറെ കാര്യം. സുഡാപ്പികൾ പറയും മോദി എന്താണ് മോദി, പക്ഷെ മോദിയുടെ കൂടെയുള്ള റിലേഷൻഷിപ്പ് സൗദി ക്രൗൺ പ്രിൻസ് എസ്പെഷ്യലി വളരെ ഡീപ്പാണ്. ഇന്നലെ നമ്മൾ കണ്ടു ബോഡി ലാംഗ്വേജ് കണ്ടു, ഹൈദരാബാദ് ഹൗസ് വന്ന് റിസീവ് ചെയ്യുമ്പോൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ഇത് ചെയ്യണത്. ഇപ്പൊ സെലൻസ്കിയുടെ കൂടെയായി, പുടിന്റെ കൂടെയായി, ബി ബി സിക്കാർക്ക് മാത്രമേ വിഷമമുള്ളൂ, എന്തായി മോദി ഇങ്ങനെ എല്ലാവരും കെട്ടിപ്പിടിക്കണേ എന്നുള്ള. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ലാംഗ്വേജ് തമ്മിൽ ആ കാറിന്റെ അടുത്ത് നിന്ന് വർത്തമാനം പറയണ, ആ ഒരു ഫ്രണ്ട്സ് തമ്മിൽ വർത്തമാനം പറയുന്ന ലാംഗ്വേജ് ആണ്, അല്ല ഒഫീഷ്യൽ ഒരു കാണാനല്ല. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. ആ ഒരു ഇവർക്ക് യു എക്കും അറിയാം അവർ പാകിസ്ഥാന്റെ കൂടെ ഡീൽ ചെയ്യാൻ പറ്റില്ല, അവിടുത്തെ ഒരു അൺസ്റ്റേബിൾ റെജീമാണ്. നാളെ ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്ത ഒരു ചെറിയ ഫുഡ് പാർക്ക് വെച്ചാൽ നാളെ ചിലപ്പോൾ അത് വേറെ ഒരു കൊണ്ടുപോകും, ചിലപ്പോൾ അവിടുത്തെ സൈന്യം തന്നെ തല്ലിപ്പൊളിക്കും ചിലപ്പോൾ അതിന് വേണ്ടി. അപ്പൊ ഈ ചൈനയെ ട്രസ്റ്റ് ചെയ്യാൻ, അവർക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പവർ ഇന്ത്യയാണ്. അപ്പൊ ഇവിടുത്തെ സുഡാപ്പികൾ എന്ത് പറഞ്ഞാലും മോദി അത് ചെയ്തു, മോദി മുസ്ലിമുകൾ ചെയ്ത, സൗദി അറേബ്യക്ക് അറിയാം, ഇറാൻ ഇറാഖിന് അറിയാം, ഇറാനറിയാം, യു എ ഇക്കും അറിയാം മോദി ആരാണെന്നുള്ളത്. അതാണ് മോദിയുടെ കൂടെ എസ്പെഷ്യലി അത് പറയാൻ കാരണം. നമ്മൾ 2000 ആ അഗ്രിമെന്റ് സൈൻ ചെയ്ത് രണ്ട് കൊല്ലം ആവുള്ളൂ, ഇത് എക്കണോമിക് അഗ്രിമെന്റ്. അപ്പൊ തന്നെ നമ്മുടെ ട്രേഡ് കൂടി, അവരുടെ കൂടെ ട്രേഡ് 20-30% കൂടി, 40 വരെ എത്തി ഈ കൊല്ലം. യു എ ഇന്ത്യയും തമ്മിൽ മൂന്നാമത്തെ ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ട്ണറാണ്, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ മാതിരി. ഈ എല്ലാ അഗ്രിമെന്റുകളും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഈ ഇമ്പോർട്ട്സ് ആയാലും ഓയിൽ ഇമ്പോർട്ട്സ് ആയാലും നമുക്ക് കുറച്ചുകൊണ്ട് വരണം. പക്ഷേ നമ്മൾ ഈ മാതിരി ഈ കോംപ്രഹെൻസീവ് അഗ്രിമെന്റ് സൈൻ ചെയ്ത് ഇപ്പൊ ഈ നാലെണ്ണം കൂടി സൈൻ ചെയ്ത് ഇനി ഇത് നിൽക്കില്ല കേട്ടോ അവിടെ നിന്നും. നോൺ ഓയിൽ ഇമ്പോർട്ട്, നമ്മൾ യു എയിൽ നിന്ന് നോൺ ഓയിൽ ഇമ്പോർട്ട്സ് അതിന്റെ ട്രേഡ് നമ്മൾ യു എയിലേക്ക് കൂട്ടിയിട്ട് അത് 20% കൂടി 2023-24. അപ്പൊ യു എ തമ്മിൽ ഒരു മേജർ ഒരു പാർട്ട്ണർഷിപ്പ് ഇപ്പൊ ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്.
നമുക്കറിയാലോ നമ്മുടെ നാട്ടിൽ നിന്ന് കുറെ പേര് യുഎഇയിൽ താമസിക്കുന്നുണ്ട്. ആ ഒരു പോപ്പുലേഷൻ, ലോക്കൽ പോപ്പുലേഷൻ ഉണ്ട്. അവർക്ക് നാളെ ചിലപ്പോൾ ഈ പറഞ്ഞ ഇന്ത്യ യുഎഇ ജോയിന്റ് വെഞ്ചറിൽ അവിടെയും ജോലി കിട്ടും. ചിലപ്പോൾ അതേ കമ്പനികൾ എവിടെയും ഇന്ത്യയിൽ സെറ്റപ്പ് ചെയ്യുമ്പോൾ എവിടെയും ജോലി കിട്ടും. പക്ഷെ കഷ്ടകാലത്ത് നമ്മുടെ കേരളത്തെ പറ്റി ഒരു വാക്ക് പറഞ്ഞില്ല ക്രോൺ പ്രിൻസ് വന്നിട്ട്, മിണ്ടിയില്ലാണ്. ഞാൻ വെച്ചാൽ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും പറയും പിണറായിയെ പറ്റിയെന്ന്. പക്ഷെ ഒരു അദ്ദേഹത്തിന് അറിയാം എവിടെ ഫാക്ടറി വന്നിട്ട് കഴിഞ്ഞാൽ മോഹൻലാൽ ബിസ്ക്കറ്റ് ഫാങ് കമ്പനി തുടങ്ങിയ മാരി അവസാനം മിഥുനത്തിൽ പ്രാന്ത് പിടിക്കും അവിടുത്തെ കമ്പനികൾ. അത് കഷ്ടം ഉണ്ട് ശരിക്കും. ഇപ്പൊ ഈ ഫുഡ് പാർക്കൊക്കെ ശരിക്കും നാട്ടിൽ തുടങ്ങായിരുന്നു, കേരളത്തിൽ തുടങ്ങായിരുന്നു. യു എയും കേരളം തമ്മിൽ നല്ല റിലേഷൻഷിപ്പ് ആണ്, പീപ്പിൾ ടു പീപ്പിൾ, അതുകൊണ്ട് ഗവൺമെന്റ് ടു ഗവൺമെന്റ് അല്ല, പീപ്പിൾ ടു പീപ്പിൾ നല്ല റിലേഷൻഷിപ്പ്. പക്ഷെ നമ്മുടെ ഈ പറഞ്ഞ മാതിരി അവിടുത്തെ വലിയ വലിയ ഇൻഡസ്ട്രിയൽ ഹൗസസും കേരളത്തിലുള്ളത് അവർ കേരളത്തിൽ ഒന്നും തുടങ്ങില്ല. ലുലു ഗ്രൂപ്പ് പോയി തുടങ്ങിയ ഫുഡ് പാർക്ക് യു പിയിലാണ്, കേരളത്തിലല്ല. അവർക്കറിയാം. പക്ഷെ നമ്മുടെ നാട് നേരെയാവണമെങ്കിൽ ഈ ഗുജറാത്തിനെ തെറി വിളിച്ചിട്ട് കാലത്തോട്ട് വൈകുന്നേരം മോദി ചെയ്തുകൊണ്ട് കാര്യമില്ല. നിങ്ങള് കണ്ടു പഠിക്കണം എങ്ങനെ ചെയ്യണ്ടെന്ന്. ഇവിടുത്തെ കേരളത്തിലെ ഒരു ഫോറിൻ സെക്രട്ടറി അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് ഇക്കാരനോട്, അവരുടെ റോൾ എന്താണെന്നുള്ള. പക്ഷെ അതേമാതിരി അല്ല ഈ അഗ്രിമെന്റുകൾ, എസ്പെഷ്യലി ന്യൂക്ലിയർ അഗ്രിമെന്റ്. ഒരു ന്യൂക്ലിയർ പ്രോജക്ട് എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളുടെ കളിയല്ല, ധനുഷ്. അവരുടെ സീരിയസ് ആയിട്ടുള്ള ബിസിനസ്സാണ് അത്. ഒരു അതിനകത്ത് ആ ടെക്നോളജി ആകെ ഉള്ളത് 5 ദേശങ്ങളുടെ കളി ഉള്ളൂ, 5 രാഷ്ട്രങ്ങളുടെ കളി ഉള്ളൂ. അതിലൊന്ന് ഇന്ത്യയാണ്. ബിൽഡ് ദെയർ ഓൺ പവർ പ്ലാന്റ്. ശരി, കൽപ്പാക്കത്ത് ഞാൻ പറഞ്ഞ മാതിരി റഷ്യൻസിനെ കൊണ്ടു. പക്ഷെ നമുക്ക് നമ്മുടെ ഓൺ ടെക്നോളജി ഉണ്ട്. നമ്മുടെ ആദ്യത്തെ റിയാക്ടർ അപ്സര തൊട്ടിട്ട് ബാർക്കില് ബോംബെ അറ്റോമിക് റിസർച്ച് സെന്ററുള്ളത് അവിടെ നിന്ന് തുടങ്ങിയതാണ്. ഇപ്പൊ നമ്മുടെ ഇവർക്ക് അറിയാം, യു എക്ക് അറിയാം, നാളെ എണ്ണ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എവിടെ പോകും, കറണ്ട് എങ്ങനെ ഉത്പാദിക്കും, ഞങ്ങൾ അവിടെ കരിയില്ലല്ലോ, അവിടെ വെള്ളം ഇല്ല ആദ്യം. അപ്പൊ ഹൈഡ്രൽ തുടങ്ങാൻ പറ്റില്ല, തെർമലും തുടങ്ങാൻ പറ്റില്ല. അപ്പൊ ന്യൂക്ലിയർ മാത്രമേ പറ്റൂ, പിന്നെ റിന്യൂവബിൾ എനർജി അതും പറ്റും. ഈ രണ്ട് മേജർ ഫാക്ടേഴ്സ്, എനർജിയും ഫുഡ് സെക്യൂരിറ്റിക്കും വേണ്ടിയിട്ടാണ് ഈ രണ്ടു ദിവസത്തെ വിസിറ്റില് യു എ ഇന്ത്യയും തമ്മിൽ സൈൻ ചെയ്ത അഗ്രിമെന്റ്. ഇനി എവിടുന്ന് ഇനിയും കുറെ, എനിക്ക് തോന്നുന്ന ഒരു 4,000-5,000 കോടിയുടെ അഗ്രിമെന്റ്സ് ഇനിയും സൈൻ ചെയ്യാൻ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇനി മുമ്പിൽ പോകുമ്പോഴാണ് ന്യൂക്ലിയർ ഡീൽസ്. ഇനി ഒരു പ്ലാന്റ് വേണം, രണ്ടാമത്തെ ബിൽഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പ്രശ്നം, ഒരു വരും ക്വസ്റ്റ്യൻ എന്തായാലും വരും. അത് ഇന്ത്യ ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യണം. എന്തായിരുന്നാലും ഇന്ത്യയും യു എയും തമ്മിലുള്ള ബന്ധം ഓരോ ദിവസം കഴിയുന്നതും കൂടുതൽ കൂടുതൽ ഊഷ്മളമായി വരികയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ എക്കണോമിക് കോറിഡോർ, സൂപ്പർ പവർ ആവാനുള്ള ഒരു കോറിഡോർ, ന്യൂക്ലിയർ പവർ പദ്ധതികൾ, ഫുഡ് പാർക്കുകൾ എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളും ഇന്ത്യയും യു എയും തമ്മിൽ സഹകരിച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ രണ്ട് രാജ്യങ്ങൾക്കും അങ്ങേയറ്റം ഗുണകരമാണ് എന്നുള്ളൊരു സംഭവം നമ്മൾ എടുത്തു കാണേണ്ട ഒരു വസ്തുതയാണ്. ഇപ്പൊ എക്കണോമിക് കോറിഡോർ വന്നാൽ ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് ഒരു വഴി തുറന്നു കിട്ടുന്നതിനോടൊപ്പം തന്നെ സൗദി അറേബ്യയും യു എക്കും അടക്കം യൂറോപ്പിലോട്ട് ഒരു വഴി തുറന്നു കിട്ടുകയാണ്. അപ്പോൾ ന്യൂക്ലിയർ പ്ലാന്റുകൾ നമ്മൾ ഒത്തൊരുമിച്ച് ചെയ്യുകയാണെങ്കിൽ അത് സാറ് പറഞ്ഞതുപോലെ തന്നെ വരുന്ന വർഷങ്ങളിൽ, ഇപ്പൊ യു എയിൽ വെള്ളമില്ല, കരിയുമില്ല, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവർക്ക് എങ്ങനെയാണ് വൈദ്യുതി ഉൽപ്പാദനം നടക്കേണ്ടത് എന്നുള്ളതിന്റെ ഒരു ഭാഗമായിട്ട് ന്യൂക്ലിയർ പ്ലാന്റുകൾ മാത്രമാണ് യു എയിൽ ഇനി ഭാവി എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാലോ കടലിന്റെ തീരത്ത് മാത്രമാണ് ന്യൂക്ലിയർ പ്ലാന്റുകൾ എപ്പോഴും സ്ഥാപിക്കാനായിട്ട് അനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങൾ. കാരണം കടലിന്റെ തീരത്ത് അത് ഇപ്പൊ നമ്മള് നോക്കിയാലും അറിയാം, നമ്മളെ കൂടംകുളത്ത് വരാൻ പോകുന്ന ന്യൂക്ലിയർ പ്ലാന്റ് ഒക്കെ അത് കടലിന്റെ തീരത്താണ് ഇരിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ ഉള്ളൊരു കൽപ്പാക്കം, അതെ, അങ്ങനെയുള്ള സാഹചര്യത്തിൽ ന്യൂക്ലിയർ പ്ലാന്റുകൾ കടലിന്റെ ഭാഗത്താണ്. ആ കാര്യത്തിലൊക്കെ യു എ ഇയെ സമ്മതിച്ചു കൊടുക്കണം. കാരണം അവർ കൃത്യമായിട്ട് അവരുടെ സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് അത് മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്ത് അവർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇപ്പൊ ഇന്ത്യയും അതിലോട്ട് കടന്നിരിക്കുന്നു. വർഷങ്ങളായിട്ട് നമ്മൾ അവരുടെ കൂടെ ഉണ്ടെങ്കിൽ പോലും അഗ്രസീവായിട്ട് ചൈന ഒരു ഭാഗത്ത് നിന്ന്, അതായത് ഇന്ത്യയുടെ തലയിൽ കിടന്ന്, കാശ്മീരിന്റെ മുകളിൽ കിടന്ന് പണിവെക്കുമ്പോൾ ഇന്ത്യയുടെ നടുക്കുകൂടെയും താഴെക്കൂടെയും, അതായത് ഇന്ത്യൻ ഓഷനിലൂടെയും എല്ലാം ഇന്ത്യ പറ്റാവുന്ന സാധ്യതകൾ മുഴുവൻ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഭാവിയിൽ നമുക്ക് ഒരു വഴി അടഞ്ഞാലും വേറെ പല വഴികൾ പല ഭാഗത്തായി നരേന്ദ്രമോദി സർക്കാർ തുറന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് എന്ന് പറയുന്നത്. ഇത്രയും പറഞ്ഞോ നമുക്ക്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.